ഗവർണർ ഭരണം ഏർപ്പെടുത്തിയ ജമ്മു കാശ്മീരിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ വേണ്ടെന്ന നിലപാടെടുത്ത BJP അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി. ശനിയാഴ്ച ജമ്മു കാശ്മീരിലെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കും. അന്നേ ദിവസം ജമ്മുവിലെ ബ്രാഹ്മൺ സഭ പരേഡ് റോഡിൽ സംഘടിപ്പിച്ചിരിക്കുന്ന റാലിയെ അമിത്ഷാ അഭിസംബോധന ചെയ്യും. ജമ്മു കാശ്മീരിൽ സർക്കാർ വീണശേഷം ആദ്യമായി നടക്കുന്ന റാലിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗവർണർ ഭരണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കാശ്മീരിൽ എന്ത് സമാധാനം കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കണമെന്നുൾപ്പെടെയുള്ള 7 ചോദ്യങ്ങൾ കോൺഗ്രസ് BJPക്ക് മുന്നിൽ വെച്ചു. ജമ്മു കാശ്മീർ ഓർ ഹിന്ദുസ്ഥാൻ കേ ലോഗോ കേ ഓർ വിശ്വ കേ ലോഗോ കേ സാത്ത് വിശ്വാസ്ഘാത് കിയാ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്ന് കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ കാലാവധി തീരുന്ന ഗവർണർ NN വോറയ്ക്ക് പകരം ആരെ നിയമിക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായി. പ്രാപ്പിടിയന്മാരെ ഗവർണറായി നിയമിച്ചാൽ കാശ്മീരിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുമെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം പ്രതികരിച്ചു. നിലവിലെ ഗവർണർ NN വോറയുടെ കാലാവധി ഈ മാസം 28 അവസാനിക്കും. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കോൺഗ്രസ് സർക്കാർ നിയമിച്ച എല്ലാ ഗവർണർമാരെയും നീക്കിയപ്പോൾ NN വോറയെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.